ഹായ് സ്റ്റുഡൻസ്, എം ജി യൂണിവേഴ്സിറ്റിയിൽ ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകളുടെ ഡേറ്റ് ഒക്കെ എന്നായിരിക്കും, അതേപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ വിഷയങ്ങളുടെ റിസൾട്ടൊക്കെ എന്ന് വരും എന്ന് ഒരുപാട് ഡൗട്ടുണ്ട്. ഒരുപാട് പേര് ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇപ്പോൾ തേർഡ് സെം തുടങ്ങിയ കുട്ടികൾ. അവരുടെ ഫസ്റ്റ് സെം സെക്കൻഡ് സെം പരീക്ഷയൊന്നും നടന്നിട്ടില്ല. അതേപോലെ തന്നെ ഇപ്പോൾ ഫിഫ്ത്ത് സെം പഠിക്കുന്ന കുട്ടികൾ, അവരുടെ ഫോർത്ത് സെം പരീക്ഷ എന്നാണ്? അതേപോലെ തന്നെ ഇപ്പോൾ പാസ് ഔട്ടായ കുട്ടികളുടെ തേർഡ് സെം, ഫോർത്ത് സെം, ഫിഫ്ത്ത് സെം സപ്ലി റിസൾട്ട് എന്ന് വരും. അത് വന്നാൽ മാത്രമേ അവർക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ, പി ജി അഡ്മിഷൻ ആയാലും. അപ്പോൾ അതൊക്കെ എന്ന് വരും എന്ന് എല്ലാവർക്കും ഡൗട്ടാണ്. എം ജി യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് ഒന്നുമേ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പറയുന്നു, ഈ വീഡിയോ ഒഫീഷ്യൽ അല്ല. എം ജി യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് അറിയിക്കുന്ന കാര്യങ്ങൾ എം ജി യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിലും അതേപോലെ തന്നെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഫേസ്ബുക്ക് പേജിലും കാണാം. ഇത് അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇതൊരു അൺഒഫീഷ്യൽ മാറ്ററാണ്. അപ്പോൾ ഓരോ ബാച്ചിൻ്റെ കാര്യങ്ങളും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കേൾക്കുക. നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഡൗട്ടിൻ്റെ ആൻസർ ഇവിടെ കാണും. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയത്തില്ല, എന്നോട് ചോദിച്ചാൽ എനിക്ക് ഉത്തരം തരാൻ കഴിയില്ല ഇനിയും ഇതിൽ കൂടുതൽ ചോദിച്ചാൽ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ഓരോന്ന് പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് പറയുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്കുള്ള മറുപടി അവിടെ കിട്ടിയേക്കാം. പിന്നെ ഞാൻ പറഞ്ഞു, ഇത് ഒഫീഷ്യൽ അല്ല. ഇതിലെ ചില കാര്യങ്ങൾ നടക്കാൻ നടക്കാതിരിക്കാം. പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നടന്നിട്ടുണ്ട്, നടക്കാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് 100% ഇത് നടക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങളുടെ ഇടയിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ 2021-24 ഡിഗ്രി ബാച്ച്, അതായത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ, അവരുടെ അഡ്മിഷൻ നടക്കുന്നു. രണ്ട് അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു, ഇനി തേർഡ് അലോട്ട്മെൻറ്റ് കാണും. അത് കഴിഞ്ഞ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്. അപ്പോൾ അവരുടെ ക്ലാസ്സുകൾ ഏകദേശം ഒക്ടോബർ 1 വീക്കോടുകൂടെ ആരംഭിക്കും. 2021-23 പി ജി ബാച്ച്, അതായത് പുതുതായിട്ട് പി ജി, ഇപ്പം ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് പി ജി, അത് അവരുടെ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു തുടങ്ങി. ലാസ്റ്റ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല, കാരണം ഒരുപാട് റിസൾട്ടുകൾ വരാറുണ്ട്. തേർഡ് സെം, ഫോർത്ത് സെം, ഫിഫ്ത്ത് സെം, സൂപ്പർ സപ്ലൈ, അതേപോലെ തന്നെ പ്രൈവറ്റിൻ്റെയൊക്കെ റിസൾട്ട് വരാനുണ്ട്. മിക്കവാറും അതൊക്കെ വന്നതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ക്ഷണിക്കാനുള്ള ഡേറ്റ് തീരത്തുള്ളൂ. ഇപ്പോൾ 22 സെപ്റ്റംബർ എന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പേ റിസൾട്ടുകൾ പ്രതീക്ഷിക്കാം. റിസൾട്ടുകൾ വന്നില്ല എങ്കിൽ ഈ പി ജിയുടെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി 2020-23 ബാച്ച്, അതായത് ആ കുട്ടികൾ ഇപ്പോൾ ഫസ്റ്റ് സെമ്മ സെക്കൻഡ് സെമ്മ ക്ലാസ് കഴിഞ്ഞിട്ട് തേർഡ് സെം ക്ലാസ് ഇപ്പോൾ നടക്കുകയാണ്. ചില കോളേജുകളിൽ സെക്കൻഡ് സെമ്മ് തീരാറായി, ചിലയിടത്ത് തേർഡ് സെം തുടങ്ങി. ആ കുട്ടികളുടെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും എക്സാം നടന്നില്ല. അപ്പോൾ അവരുടെ ഫസ്റ്റ് സെം എക്സാം എന്നാണ്. അതേ കാര്യം തന്നെ പി ജി 2020-22 ബാച്ച്, അവരുടെ പലരുടെയും സെക്കൻഡ് സെമ്മുകൾ തീരാറായി, ചില കോളേജിൽ തേർഡ് സെം തുടങ്ങി. അവരുടെയും ഫസ്റ്റ് സെം പരീക്ഷ എന്നാണ്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം ഗവൺമെൻറ് കുറേ ന്യൂ കോഴ്സസ് തുടങ്ങി, ന്യൂ ജെൻ കോഴ്സ്, അതായത് ഡിഗ്രി ആണെങ്കിലും പി ജി ആയാലും ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്, എം എ എക്കണോമെട്രിക്സ്, ഡേറ്റ അനാലിസിസ്, അങ്ങനെ പല കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യമേ ക്രിയേറ്റ് ചെയ്ത് കമ്പ്യൂട്ടറിന് കൊടുത്ത് പരീക്ഷയ്ക്ക് അത് ജനറേറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതിനുള്ള ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നതേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ന്യൂ ജെൻ കോഴ്സുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, ബാക്കിയുള്ളതൊക്കെ നേരത്തെ ചെയ്തതാണ്. അപ്പോൾ ഓൾറെഡി അത് സെറ്റാണ്. അപ്പോൾ ഇത് ഒന്നിച്ച് പരീക്ഷ നടത്താൻ വേണ്ടിയാണ്. ന്യൂ ജെൻ കോഴ്സിനും നേരത്തെ ഉള്ള കോഴ്സുകളുടെ ഫസ്റ്റ് സെം റെഗുലർ പരീക്ഷ ഒന്നിച്ച് നടത്താൻ വേണ്ടിയാണ് ഡിഗ്രി ഫസ്റ്റ് സെമ്മും പി ജി ഫസ്റ്റ് സെമ്മും റെഗുലർ എക്സാം താമസിക്കുന്നത്. മിക്കവാറും അത് ഒക്ടോബറിൽ കാണും. ഒക്ടോബർ പകുതിക്കോ ഒക്ടോബർ ലാസ്റ്റിലോ ഒക്കെ ആകുമ്പോഴത്തേക്കിന് ഫസ്റ്റ് സെം പരീക്ഷ കാണും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് സെക്കൻഡ് സെമ്മിൻ്റെ കാര്യം നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ ഒക്ടോബറിൽ ഏതായാലും ഫസ്റ്റ് സെം യു ജി, ഫസ്റ്റ് സെം പി ജി റെഗുലർ പരീക്ഷകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി 2019-22 ബാച്ച്, അവരുടെ പ്രത്യേകത ഫിഫ്ത്ത് സെമ്മിൻ്റെ ക്ലാസ് ഇപ്പോൾ നടക്കുന്നു, തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു. ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ എന്നാണെന്ന് അറിയത്തില്ല.
തേർഡ് സെമ്മിൻ്റെ പരീക്ഷ കഴിഞ്ഞു, അതിൻ്റെ വാല്യുവേഷൻ തുടങ്ങിയിട്ടില്ല. ആ ബാച്ചിൻ്റെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും റിസൾട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. അതിൽ തന്നെ ഫസ്റ്റ് സെമ്മിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് ഒരുമാതിരിയെല്ലാം വന്നു, ഇനിയും കുട്ടികളുടെ വരാനുണ്ട്. സെക്കൻഡ് സെമ്മിൻ്റെ കാര്യം നമുക്ക് അറിയില്ല, റീവാലുവേഷൻ്റെ. അപ്പോൾ റീവാലുവേഷൻ്റെ കാര്യം മൊത്തം ബാച്ചിനോട് എനിക്ക് പറയാനൊരു കാര്യമുള്ളൂ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റീവാലുവേഷൻ്റെ റിസൾട്ട് ചെക്ക് ചെയ്യുക. അല്ലാതെ യൂണിവേഴ്സിറ്റി ഒഫീഷ്യലായിട്ട് റീവാലുവേഷൻ റിസൾട്ട് വന്നു എന്നും പറഞ്ഞ് ഒരിക്കലും പറയത്തില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് വന്നോ ഇല്ലയോ എന്ന് നോക്കുക. പിന്നെ അവരുടെ തേർഡ് സെം കഴിഞ്ഞു, ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ ഒക്ടോബറിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഫസ്റ്റ് സെമ്മിൻ്റെ ഒരു താമസം വന്നതുകൊണ്ടാണ് ഫോർത്ത് സെമ്മിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ ഒക്ടോബർ സെക്കൻഡ് വീക്കോട് കൂടി നമുക്ക് ഈ ഫോർത്ത് സെമ്മിൻ്റെ പരീക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ പ്രൈവറ്റിൻ്റെ കാര്യം, ആ ബാച്ചിൻ്റെ പ്രൈവറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അവരുടെ ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, തേർഡ് സെം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ റെഗുലറിൻ്റെ ഫോർത്ത് സെമ്മിൻ്റെ കൂടെ തന്നെ പ്രൈവറ്റിൻ്റെ ഫോർത്ത് സെമ്മും നടക്കും എന്നാണ് അറിയാൻ സാധിച്ചത്. അതിനുശേഷം അവരുടെ തേർഡ് സെം നടക്കും. കാരണം പ്രൈവറ്റിൻ്റെ സിക്സ്ത് സെം കഴിഞ്ഞിട്ടായിരുന്നു ഫിഫ്ത്ത് സെം നടത്തിയത്. അതേപോലെ തന്നെയാണ് ഫോർത്ത് സെം കഴിഞ്ഞിട്ടായിരിക്കാം മിക്കവാറും തേർഡ് സെം നടക്കുന്നത്. പിന്നെ അവരുടെ ഫസ്റ്റ് സെം സെക്കൻഡ് സെം ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലി നടന്നിട്ടില്ല. അതെന്ന് നടക്കുമെന്നറിയത്തില്ല. അത് ഇപ്പോഴത്തെ റെഗുലർ ബാച്ചിൻ്റെ കൂടെ നടക്കുമോ, അതിന് മുമ്പേ സെപ്പറേറ്റായിട്ട് നടത്തുമോ അറിയില്ല. കാരണം റെഗുലറിൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒക്കെ സെറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂജൻ കോഴ്സുകളുടെ ബന്ധപ്പെട്ടാണ് താമസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം 2019 2018 ബാച്ചിൻ്റെ ഫസ്റ്റ് സെം സെക്കൻഡ് സെം പരീക്ഷകൾ സെപ്പറേറ്റ് ആയിട്ട് നടത്താം. ഇനി 2018-21 ബാച്ചിനെ കുറിച്ചാണെങ്കിൽ അവരുടെ എല്ലാ സെമ്മ് പരീക്ഷയും കഴിഞ്ഞു. പക്ഷേ അവരുടെ തേർഡ് സെം സപ്ലി ഇമ്പ്രൂവ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തിയത്. ഫോർത്ത് സെം സപ്ലി ഇമ്പ്രൂവ്മെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് നടത്തി. ഫിഫ്ത്ത് സെം സൂപ്പർ സപ്ലി നടത്തി. ഇതിൻ്റെ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല. തേർഡ് സെമ്മിൻ്റെ സപ്ലി റിസൾട്ട് സെപ്റ്റംബർ 10 പ്രതീക്ഷിച്ചു, പക്ഷേ വന്നില്ല. അപ്പോൾ മിക്കവാറും ഈ ആഴ്ച തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഫോർത്ത് സെം ഫിഫ്ത്ത് സെം വാല്യുവേഷൻ തീരാറായിട്ടേ ഉള്ളൂ. അപ്പോൾ പി ജി അഡ്മിഷന് മുമ്പേ അത് വരാം. അത് താമസിക്കുകയാണെങ്കിൽ പി ജി അഡ്മിഷനും താമസിക്കാം. അവരുടെ പ്രൈവറ്റിനെ കുറിച്ച്, 2018-21 ബാച്ചിൻ്റെ പ്രൈവറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അവരുടെ തേർഡ് സെം ഫോർത്ത് സെം റിസൾട്ടേ വന്നിട്ടുള്ളൂ, ഫിഫ്ത്ത് സിക്സ്ത്തിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല. വാല്യുവേഷൻ അങ്ങോട്ട് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയും അതിന് മുമ്പുള്ള ബാച്ച് സി ബി സി എസ് എസിൻ്റെ തേർഡ് സെം ഫോർത്ത് സെം സപ്ലി എക്സാം 7-8 തീയതികൾ വരുമെന്ന് പറഞ്ഞ് ടൈം ടേബിൾ വന്നിട്ടുണ്ട്. തേർഡ് സെമ്മും ഫോർത്ത് സെമ്മും തലേന്നും പിറ്റേന്നുമായിട്ട്, തേർഡ് സെം 7-ാം തീയതി തുടങ്ങുന്നു, ഫോർത്ത് സെം 8-ാം തീയതി തുടങ്ങുന്നു. അങ്ങനെ മാറി മാറി 1-8 ദിവസങ്ങളിലാണ് തേർഡും ഫോർത്ത് സെമ്മ്. ഇനി സി ബി സി എസ് എസ് പ്രൈവറ്റിൻ്റെ, മുമ്പേ ഞാൻ പറഞ്ഞ സപ്ലി റെഗുലറിൻ്റെ സപ്ലി ആയിരുന്നു. ഇനി പ്രൈവറ്റിൻ്റെ സപ്ലിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, തേർഡ് സെമ്മിൻ്റെ എക്സാം 22 ഫോർത്ത് സെമ്മിൻ്റെ 6 തുടങ്ങുന്നത്. പിന്നെ 2018-21 ബാച്ചിൻ്റെ ഫോർത്ത് സെമ്മിൻ്റെ റീവാലുവേഷൻ റിസൾട്ടുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. തേർഡ് സെം വന്നോ ഇല്ലയോ എന്നറിയില്ല. ഞാൻ മുമ്പേ പറഞ്ഞതിൻ്റെ കൂട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ കാര്യം പറയാൻ പറ്റത്തുള്ളൂ. ഇനി പി ജിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, പി ജിയുടെ 2019-21 ബാച്ചിൻ്റെ 4 പരീക്ഷകൾ കഴിഞ്ഞു. അവരുടെ ആകെ ഫസ്റ്റ് സെം റിസൾട്ട് മാത്രമേ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുള്ളൂ. ചില സബ്ജക്റ്റിൻ്റെ എല്ലാം സെക്കൻഡ് സെം റിസൾട്ട് വന്നു. ബാക്കി സെക്കൻഡ് സെം റിസൾട്ടുകൾ ഉടനെ നമുക്ക് പ്രതീക്ഷിക്കുക. ഇതെല്ലാം നോക്കി കഴിഞ്ഞതാണ്, വാല്യുവേഷൻ എല്ലാം കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഈ ആഴ്ച അടുത്ത ആഴ്ച നമുക്ക് മൊത്തത്തിൽ സെക്കൻഡ് സെമ്മിൻ്റെ റിസൾട്ട് പ്രതീക്ഷിക്കാം. തേർഡ് സെമ്മിൻ്റെ വാല്യുവേഷൻ, ഇനി ചീഫ് വാല്യുവേഷനൊക്കെ തീരാറായതേ ഉള്ളൂ. ആ റിസൾട്ട് ഒക്ടോബർ നവംബർ മാസത്തിലും, ഫോർത്ത് സെമ്മിൻ്റെ വാല്യുവേഷൻ ഉടനെ തീർത്തിട്ട് ഡിസംബറോടുകൂടി മൊത്തത്തിൽ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിന് തൊട്ട് മുമ്പുള്ള ബാച്ചിൻ്റെ സപ്ലിമെൻ്ററി നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് സെമ്മിൻ്റെ സപ്ലിമെൻ്ററി റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതേപോലെ തന്നെ 19-21 ബാച്ചിൻ്റെ റീവാലുവേഷൻ നോക്കുവാണെങ്കിൽ, ഫസ്റ്റ് സെമ്മിൻ്റെ റീവാലുവേഷൻ പോലും വന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പം റീവാലുവേഷൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ അതിന് മുമ്പുള്ള പി ജി ബാച്ചിൻ്റെ സപ്ലിമെൻ്ററി പരീക്ഷകളൊന്നും നടന്നിട്ടില്ല. അതൊക്കെ എത്രയും പെട്ടെന്ന് നടത്തേണ്ടതാണ്. പക്ഷേ അതിൻ്റെ കാര്യങ്ങളൊന്നും യൂണിവേഴ്സിറ്റി പറയുന്നില്ല.
പിന്നെ ഗ്രേസ് മാർക്കിൻ്റെ കാര്യമാണെങ്കിൽ NSS NCC ഗ്രേസ് മാർക്കുകൾ ആഡ് ചെയ്ത് കുറേ പേർക്ക് വന്നിട്ടുണ്ട്. അതായത് ഇമ്പ്രൂവ്മെൻറ്റോ സപ്ലിയോ ഇല്ലാത്തവർക്ക് ഓൾറെഡി വന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ വരാൻ. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് സപ്ലി ഉള്ളവർ പ്രത്യേക ഫോം ഉണ്ടായിരുന്നു, അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. കൊടുക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇമ്പ്രൂവ്മെൻറ്റിനെ നോക്കാതെ പഴയ മാർക്ക് വെച്ച് തന്നെ ഗ്രേസ് മാർക്ക് കൂട്ടാനുള്ള ഫോമാണ് അത്. അത് നിങ്ങൾ യൂണിവേഴ്സിറ്റിയുമായിട്ട് തിരക്കിയിട്ട് മാത്രമേ ബാക്കി ചെയ്യാവൂ. പുതിയ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ, ഡിഗ്രി ക്ലാസ് മിക്കവാറും ഒക്ടോബർ ഫസ്റ്റ് വീക്കും, PG ക്ലാസ് അവരുടെ ലാസ്റ്റ് ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. ഈ ഫിഫ്ത്ത് സെമ്മ്, തേർഡ് സെം, ഫോർത്ത് സെം സപ്ലി റിസൾട്ട് വന്നിട്ട് ശേഷമേ PG ആപ്ലിക്കേഷൻ്റെ ഡേറ്റ് അവസാനിക്കത്തുള്ളായിരിക്കും. കാരണം എല്ലാവർക്കും ചാൻസ് വേണമല്ലോ. അപ്പോൾ മിക്കവാറും PG ഡേറ്റ് സെപ്റ്റംബർ 22 എന്നുള്ളത് എക്സ്റ്റെൻഡ് ചെയ്തേക്കാം റിസൾട്ട് വന്നില്ല എങ്കിൽ. അങ്ങനെയാണെങ്കിൽ PG ക്ലാസ്സുകൾ ഒക്ടോബർ ലാസ്റ്റിലോ നവംബറിലോ ഒക്കെ തുടങ്ങത്തുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്കറിയത്തുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയത്തില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. പിന്നെ കോവിഡ് സ്പെഷ്യൽ 6th SEM പരീക്ഷയെക്കുറിച്ചാണെങ്കിൽ അതിൻ്റെ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള വന്നിട്ടുണ്ട്, പക്ഷേ ടൈം ടേബിൾ വന്നിട്ടില്ല. കാരണം ആ റിസൾട്ടൂടെ വന്നിട്ട് യഥാർത്ഥത്തിൽ PG അഡ്മിഷൻ ക്ലോസ് ചെയ്യാം. കാരണം 6th SEM പരീക്ഷ കോവിഡ് കാരണമാണ് കുറച്ച് കുട്ടികൾക്ക് എഴുതാൻ സാധിക്കാത്തത്. അവരെയും കൂടെ പരിഗണിച്ച് വേണം PG ആപ്ലിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞു. അതിൻ്റെ ടൈം ടേബിൾ ഈ ആഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. പരീക്ഷ അടുത്ത ആഴ്ചയും നമുക്ക് പ്രതീക്ഷിക്കാം. അത് പിന്നെ കുറച്ച് കുട്ടികൾ മാത്രം ഉള്ളതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് അവരുടെ വാല്യുവേഷൻ തീരുമായിരിക്കും. പിന്നെ അത് പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അത് മൊത്തത്തിൽ റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം കുറച്ച് കുട്ടികൾ മാത്രം, ഓരോ സബ്ജക്റ്റും നോക്കുമ്പോൾ കുറച്ച് കുട്ടികൾ ഒരു ദിവസം കൊണ്ട് വാല്യുവേഷൻ തീർന്നിട്ട് അത് ടാബുലേറ്റ് ചെയ്തൊക്കെ പെട്ടെന്ന് റിസൾട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ 3rd SEM ഞാൻ പറഞ്ഞല്ലോ, 3rd SEM സപ്ലി റിസൾട്ട് 2 ദിവസത്തിനുള്ളിൽ പ്രതീക്ഷിക്കാം. തിങ്കൾ ചൊവ്വ ദിവസങ്ങൾ പ്രതീക്ഷിക്കാം. 4th ഉം 5th ഉം വാല്യുവേഷൻ തീരാറായതേ ഉള്ളൂ. അതും നമുക്ക് PG ലാസ്റ്റ് ഡേറ്റിന് മുമ്പേ പ്രതീക്ഷിക്കാം. അത് താമസിക്കുകയാണെങ്കിൽ PG ഡേറ്റ് അവർ നീട്ടുമായിരിക്കും എന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുമായിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഒരു ഒഫീഷ്യൽ അല്ല, അൺഒഫീഷ്യലാണ്. ഒഫീഷ്യലായിട്ട് ഉള്ള കാര്യങ്ങൾ യൂണിവേഴ്സിറ്റി സൈറ്റിലും യൂണിവേഴ്സിറ്റി ഫേസ്ബുക്കിലേ വരത്തുള്ളൂ. ഇത് അല്ലാതെ ഞാൻ പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളിലുള്ള ചില ഡൗട്ടിനെങ്കിലും ആൻസർ കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ ഇടയിലുള്ള ടെൻഷനും ഡൗട്ടും ഒക്കെ കണ്ടിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, അവർക്കും ഇതേ ഡൗട്ടുകളൊക്കെ കാണാം. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.